ഭയങ്കര അന്നത്തെ കാലത്ത് തന്നെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഫിലിമിൽ ഭയങ്കര സക്സസ്ഫുൾ ആണ്, സ്പോർട്സിലുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഭയങ്കര മൾട്ടി ടാലന്റഡ് ആയിട്ട് ഭയങ്കര എനർജറ്റിക്കലി ആയൊരു നായകനായിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ എനർജി ലെവലിൽ ഒരു കുറവില്ല. ഇന്നത്തെ ഫിലിംസ് ഞങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോഴും ബിസിനസ് ലെവലിലൊക്കെ സാറ് യാത്ര ചെയ്യുന്നു അല്ലേ, ഇൻഡസ്ട്രിയൽ ഇതിനു വേണ്ടി. അപ്പോൾ എന്താണ്, ഞാൻ സമ്മതിക്കുന്നു, എന്താണ് എന്തെങ്കിലും ഒരു സക്സസ് മന്ത്ര? എന്നെ സംബന്ധിച്ച് ഞാൻ ഏത് ഫീൽഡിലാണെങ്കിലും ഏത് ഫീൽഡായാലും അത് കഴിയുന്നിടത്തോളം സിൻസിയറായിട്ടും അതിൽ ഇൻവോൾവ് ചെയ്തിട്ടും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ താല്പര്യങ്ങളാണ്. സിനിമ മറ്റേ അഭിനയമായാലും സ്പോർട്സായാലും ഫുട്ബോളായാലും ഒക്കെ എൻ്റെ താല്പര്യങ്ങളാണ്. അത് ചെറുപ്പം മുതലുള്ള താല്പര്യമാണ്. പക്ഷേ എനിക്ക് ഒരു താല്പര്യം ഇല്ലാതിരുന്നൊരു സബ്ജക്റ്റിൽ ഞാൻ ചെന്ന് പെട്ടു കുറച്ച് നാൾ. അത് ദേവസ്വം ബോർഡാണ്. ക്ഷേത്രവും ക്ഷേത്ര ഭരണവുമായിട്ട് ഒരു ബന്ധം എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചുമതല ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സന്ദർഭം എനിക്ക് വന്നപ്പോൾ എൻ്റെ ചോദ്യം എത്ര ഉണ്ടായിരുന്നല്ലോ, ഞാൻ എന്തിനാണ് അത് ഏറ്റെടുക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഏറ്റെടുക്കേണ്ടത്, എനിക്ക് എൻ്റെ പേര് വരാനുള്ള റീസൺ. ഞാൻ അന്വേഷിച്ച് പിടിച്ച് ചോദിച്ച് വാങ്ങിയ ഒരു സ്ഥാനമല്ല അത്, എന്നിലേക്ക് വന്നു പെട്ടതാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൻ്റെ എന്നെ എൻ്റെ പേര് സജസ്റ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞൊരു വാചകം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം തൃശ്ശൂരായതുകൊണ്ട് തൃശ്ശൂർ ഈ ഭണ്ണാരത്തിൽ കൈയിട്ട് വരാത്ത ആൾക്കാരെ തപ്പി ഇപ്പോൾ തൻ്റെ പേര് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം വെച്ചാൽ ആ ഒരു ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലോ അവരുടെ ഇടയിലോ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അത് ഏറ്റെടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ചെയ്യുന്നത് അത് ഏറ്റെടുക്കുമ്പോൾ തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. 100% അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്ത് ഞാൻ ഏറ്റെടുത്ത ചുമതല ചെയ്ത് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വളരെ സന്തോഷത്തോടെ ഞാനത് ചെയ്തിരിക്കണമെന്ന്. ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ അന്തസ്സും തോന്നാറുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ചെറുപ്പാണ്, സത്യമാണ്. ശ്രീജിത്തേട്ടനേക്കാളും ഇപ്പോഴും ഗുഡ് ലുക്കിംഗ് ഹാൻസം തന്നെയാണ്. താങ്ക് യു. ഞാൻ നിങ്ങളുടെ സുന്ദരിയായ കുട്ടി പറയാൻ വളരെ സന്തോഷം തന്നെയാണ്. പിന്നെ മാത്രമല്ല, പക്ഷെ അങ്കിൾ അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് നായകന്മാരുടെ പിറകെ ഫാൻസ് ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഈ ഫീമെയിൽ ഫോളോയിങ് ഉണ്ടാവും. പക്ഷെ വില്ലൻ ആയതുകൊണ്ട് പലരും സമീപിക്കാന്ന് അന്നത്തെ കാലത്ത് ഒരു വിഷമം. ആൺകുട്ടികൾക്കും നല്ല സന്തോഷം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. കാരണം വെച്ചാൽ അതൊക്കെ ഇപ്പം പലപ്പോഴും അത് പ്രാക്ടിക്കലായിട്ട് വന്നു തുടങ്ങിയല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ പണ്ട് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടെന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ ഒതുക്കി നിർത്തിയിരുന്ന കുട്ടികൾക്ക് ഞാനിതൊക്കെ ഇങ്ങനെ അത് എൻ്റെ വലിയ ആരാധനയായിരുന്നു. ആ ഇയാളെന്താണ് ഇങ്ങനെ. ഇപ്പം അത് ഡൽഹിയിലും കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ മാർക്കറ്റ് പോയി. ഇപ്പോൾ അതാണ് സിനിമയിൽ അത് കാണിക്കേണ്ട കാര്യമില്ല. ഇഷ്ടംപോലെ നമുക്ക് നാട്ടിൽ തന്നെ കാണാനുണ്ട് ഇഷ്ടംപോലെ. പക്ഷെ എനിക്ക് സംശയം പല ആൾക്കാരും ചോദിക്കുന്നത് ഞാനത് ചെയ്ത് കാണിച്ചു കൊടുത്തോണ്ടാണ് ഇനി ഇപ്പം അത് ഇവിടെ കൂടിയത് ഇല്ല. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ല. കാരണം വെച്ചാൽ അന്ന് അത് കാണിച്ചു കൊടുത്ത സമയത്ത് പല സ്ഥലത്തും ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെ കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി അടുത്തിരിക്കാനും നേരിട്ട് വരാനും ഒക്കെ ഭയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതാവാൻ വഴിയില്ല. അങ്ങനെയാണോ ഞാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പൊ അങ്ങനെ തോന്നുമ്പോ നിങ്ങൾക്ക് തോന്നുന്ന വെച്ചാൽ ഞാൻ അറിയില്ല. പക്ഷെ ഒരുപാട് മറ്റേ കാലം കഴിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഇരുത്തം വന്നതാവാൻ ചിലപ്പോ സോഷ്യൽ റിലവൻസ് കാര്യം എടുത്തു വെക്കാണെന്നല്ലേ, ഇന്നത്തെ കേരളത്തിലും പുറത്തൊക്കെ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോ ഇപ്പൊ കേരളത്തിലെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ സാറിന്, റിയൽ ലൈഫിൽ ഇങ്ങനെ ന്യൂസുകളിൽ കാണുമ്പോഴും ഒക്കെ സംഭവിക്കുമ്പോഴൊക്കെ എന്താണ് സെൽഫായിട്ട് ഫീൽ ചെയ്യാറ്? സങ്കടം തോന്നുന്നു. സങ്കടം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എൻ്റെ നാടിൻ്റെ പോക്കിനെ കുറിച്ച് വലിയ ആകാംക്ഷ തോന്നാന്ന് എനിക്ക് പലപ്പോഴും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണം, അതിൻ്റെ റീസൺ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും എന്ന് വെച്ചാൽ ഞാനൊരു സിനിമ ആർട്ടിസ്റ്റ് എന്നുള്ളതും നേരത്തെ പറഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ കൂട്ടത്തിൻ്റെ അകത്ത് തന്നെ സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും എനിക്ക് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. കുറച്ച് അതിൻ്റെ കൂടെ നടന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഉത്തരങ്ങളുണ്ട് അതൊന്നും, പക്ഷേ ഈ സന്ദർഭത്തിൽ പറയേണ്ട വിഷയങ്ങളല്ല എന്നുള്ളതുകൊണ്ട് ഞാനത് മാറ്റിവെക്കാം. ചേട്ടനോട് ഒരുപാട് സാമ്യമുള്ളതാണ്.
അങ്ങനെയല്ല അങ്ങനെയല്ല, അയാളുടെ വയസ്സായിട്ടുള്ളത് ഞാൻ ചെയ്തു തന്നെ. അങ്ങനെയാണ് മെയിനായിട്ട് പ്രധാനമായിട്ട് ക്യാരക്ടർ ചെയ്തത് തന്നെയാണ്. ഞാനിത് പറയുമ്പോ എപ്പോഴും എല്ലാം ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഞാനൊരു 10-30 ദിവസം പോയി കഷ്ടപ്പെട്ട് കമൽ സാറ് പറഞ്ഞ പോലെ കൃത്യമായിട്ട് അതേപോലെയൊക്കെ ചെയ്ത് അവസാനം ഒരു സീൻ വന്നിട്ട് ദേ കയ്യടിയും ഈ പറഞ്ഞതൊക്കെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഈ പണി മുഴുവൻ ചെയ്തിട്ട് എന്താ കാര്യം ഉണ്ടായി. ഒരു മൂവിയിൽ ഞങ്ങള് അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രാഞ്ചിയേട്ടനില് ഞങ്ങൾ ഒരുമിച്ചൊരു സീനിലില്ലെന്ന് മാത്രമല്ല, ഒരുമിച്ചൊരു സീനിൽ അഭിനയിച്ചിട്ടുള്ള സാഹചര്യം പണ്ട് സ്കെച്ച് എന്ന് പറഞ്ഞ സിനിമയില് ഞാൻ മരിച്ചു കിടക്കുമ്പോ അച്ഛൻ അപ്പുറത്തിരുന്ന് കരയുന്ന, അതിന് പിന്നെ അച്ഛൻ മകനൊന്നും ആയിരുന്നില്ല, പക്ഷെ എന്നാലും ഒരു വളർത്തുമകൻ പോലെയുള്ള സ്നേഹമൊക്കെ നമ്മൾ കാണിക്കാം. പക്ഷെ പിന്നെയുള്ളത് ഈ പ്രാഞ്ചിയേട്ടനാണ്. പിന്നെ താവളം എന്ന സിനിമ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്, പക്ഷെ രണ്ട് തീരെ കണക്ഷൻ ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ആയിരുന്നു. എബ്രഹാം ആൻഡ് ലിങ്കണിലുണ്ടായിരുന്നു, അതും തീരെ കണക്ഷൻ ഇല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു. പ്രാഞ്ചിയേട്ടനുണ്ടായിരുന്നു, അതിൽ പിന്നെ അച്ഛന് ശബ്ദം കൊടുത്തു, അങ്ങനെ ഒരു കണക്ഷൻ വന്നു. പിന്നീട് സിനിമയിൽ തമ്മിൽ ക്യാരക്ടേഴ്സ് നമ്മൾ കാണുന്നില്ല. സെല്ലുലോയിഡിലാണ് ശരിക്കും ഏറ്റവും അടുപ്പം വന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുമിച്ച് സ്ക്രീനിൽ ഇല്ലെങ്കിലും ഒരേ ക്യാരക്ടർ തന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർക്കൊന്നും കിട്ടിയ ഒരു ഭാഗ്യമായിരിക്കില്ല. അച്ഛനും മകനും ഒരേ ക്യാരക്ടർ തന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. ഞാനത് എന്നെ കമൽ സാർ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരുടെ കിട്ടുമോ, കാരണം ഇങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്, ഇവരുടെ കിട്ടുകയാണെങ്കിൽ ഇവരുടെ കൊണ്ടുതന്നെ ചെയ്യിക്കണം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യമാണെങ്കിൽ എന്തായാലും അച്ഛൻ എത്ര ദൂരെയാണെങ്കിലും അച്ഛൻ ഇതെന്തായാലും ചെയ്യും, കാരണം അതൊരു വൺസ് ഇൻ എ ലൈഫ്ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. വീണ്ടും വരുവോ വരില്ലോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അതെന്തായാലും അച്ഛൻ വന്ന് ചെയ്തിരിക്കും ഉറപ്പായിട്ട്. പിന്നെ അച്ഛൻ ചെയ്ത സീനും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അച്ഛൻ ചെയ്തത് തന്നെ നന്നായി, കാരണം ഞാൻ ചെയ്ത എത്രത്തോളം നന്നാവുമെന്ന് എനിക്ക് സത്യത്തിൽ വിശ്വാസം പോരാ. അപ്പോൾ എന്തായാലും അങ്ങനെ നല്ലൊരു ഒരു ഒരു ഗ്രാൻഡ് ഫിനാലെ ആ ക്യാരക്ടറിന് കിട്ടിയത് ശരിക്കും ഭാഗ്യമായിട്ട്. കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ടോ, അതായത് ഒരേ സന്ദർഭത്തിൽ അഭിനയിക്കേണ്ട അവസ്ഥ വരുമ്പോൾ? ഇല്ല, ഞങ്ങൾ ഒരുമിച്ചൊരു നാടകം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ നാടകം ചെയ്തു, അതിൽ പിന്നെ അച്ഛൻ മകൻ തന്നെയായിരുന്നു. വേറെ ക്യാരക്ടേഴ്സായിട്ട് നിൽക്കുമ്പോൾ അച്ഛനെ അച്ഛൻ വേറെ ക്യാരക്ടറും ഞാൻ മകൻ അല്ലാത്തൊരു ക്യാരക്ടറും ചെയ്യുന്ന ഒരു സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഇതുവരെ അങ്ങനത്തെ സാഹചര്യം വരാത്തതുകൊണ്ട് എനിക്കറിയില്ല. അതൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് സത്യത്തിൽ തോന്നുന്നില്ല, കാരണം ക്യാമറയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റുന്നൊരു ഒരു തോട്ട് പ്രോസസ്സാണ്. കാരണം അങ്ങനെയാണെങ്കിൽ വളരെ വളരെ സ്നേഹമുള്ള ആൾക്കാരെയാണ് ഞാൻ അടിച്ചിടുന്നതും ഇടിക്കുന്നതും തൊഴിക്കുന്നതും അവരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നതും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എന്നെ അടിച്ചിട്ടുള്ളത് മുഴുവൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും നടക്കാൻ പറ്റില്ല. ഇത് അതും സിനിമയുടെ ഒരു ഭാഗമായിട്ട് അഭിനയത്തിൻ്റെ ഭാഗമായി നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോ രണ്ട് തമിഴ് പടമാണ് റിലീസായിരിക്കുന്നത്. ഒന്ന് വേട്ടൈ, ലിംഗസ്വാമി ഡയറക്ട് ചെയ്ത വേട്ടൈ, അത് ഈ ചേകവർ എന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് എന്നെ വേട്ടയിലേക്ക് വിളിക്കുന്നത്. പിന്നെ രണ്ടാമത് ചെയ്ത് വേട്ടയിൽ തന്നെ ലിംഗസ്വാമിയുടെ പ്രൊഡക്ഷൻ തന്നെയായിരുന്നു. പ്രഭു സോളമൻ ഡയറക്ട് ചെയ്ത് മൈനയൊക്കെ ചെയ്ത് പ്രഭു സോളമൻ ഡയറക്ട് ചെയ്ത കുംകി. അപ്പോൾ കുംകി അവിടെ വലിയ ഹിറ്റായി. അപ്പോൾ അതിൽ നല്ലൊരു വേഷമായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ കണ്ടിട്ടാണ് ഇപ്പോൾ ഒരു തേർഡ് പടം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വിളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കുറച്ച് ചൂസി ആയിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം വളരെ സിമിലർ ആയിട്ട് ഇപ്പോൾ പോലീസ് വേഷങ്ങൾ കുംകി ചെയ്തതിന് ശേഷം കാക്കി വേഷങ്ങൾ ഒരുപാട് വന്നു. എനിക്ക് തോന്നുന്ന ഒരു 4-5 പടങ്ങളെങ്കിലും പോലീസ് വേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെ അന്വേഷിച്ചു വന്ന വേഷങ്ങളുണ്ട്. ഇല്ല, അവിടെ പരമാവധി മാറ്റി ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അവിടെ കണ്ടിന്യൂ, കാരണം വെച്ചാൽ അവിടെ തുടക്കമാണ്, എനിക്കിപ്പോ അവിടെ ഡിമാൻഡ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ അന്വേഷിച്ചു വിളിച്ചതാണ്. അപ്പൊ നമുക്ക് ഡിമാൻഡ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഉണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇപ്പൊ അടുത്ത രണ്ട് പടത്തേക്കും ഞാൻ പോലീസ് വേഷങ്ങൾ ചെയ്യുന്നില്ല. അങ്ങനെയാണ് മതയാനായിക്കൂട്ടം. മതയാന എനിക്ക് ഒരേ സമയത്ത് തന്നെ ഒരു 2-3 പോലീസ് വേഷങ്ങളും മതയാനായിക്കൂട്ടം കൂടി വന്നപ്പോഴാണ് ഞാൻ ഇതിലേത് വേണമെന്ന് തീരുമാനിക്കുന്ന സമയത്താണ് ഞാൻ മറ്റത് കുറച്ചുകൂടെ സ്റ്റാർ കാസ്റ്റ് വൈസ് കുറച്ചുകൂടെ ബിഗ്ഗർ ആയിരുന്നെങ്കിൽ ഇത് ടോട്ടലി ന്യൂ ഫേസസ് ഉള്ള ഒരു സിനിമയാണ്. ഇപ്പൊ തമിഴിലായതുകൊണ്ടും ഇത് ക്യാരക്ടർ വൈസ് വളരെ ഡിഫറെന്റ് ആയതുകൊണ്ടും ന്യൂ ഫേസസ് എന്നുള്ളൊരു സിനിമ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ട്, ആ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് ടെൻഷനില്ല ചെന്ന് ചെയ്യുമ്പോൾ. കാരണം അവിടെ അത്തരം സിനിമകൾ വർക്കൗട്ട് ആവുന്നുണ്ട്. പിന്നെ അത് അതിന്റെ ഡയറക്ട് ചെയ്യുന്നത് വിക്രം സുകുമാരൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ ആടുകളം എന്ന് പറഞ്ഞ സിനിമയുടെ കോ ഡയലോഗ് റൈറ്ററാണ്, ജി വി പ്രകാശ് കുമാർ പ്രൊഡക്ഷനാണ്. അപ്പോൾ ബാക്കി എല്ലാ രീതിയിലും അത് എനിക്ക് വളരെ
രസകരമായി തോന്നി, ക്യാരക്ടർ വൈസ് വളരെ പവർഫുൾ ആയിട്ടും തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത്. മലയാളത്തിൽ പിന്നെ അങ്ങനെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ അടുത്തായിട്ട് കുറച്ചധികം ചോയ്സ് വരുന്നുണ്ട്, വ്യത്യാസമുള്ള ക്യാരക്ടേഴ്സ് ഈ അടുത്തായിട്ട് വന്നു. കിളി പോയി, സെല്ലുലോയിഡ്, അത്ര കുറച്ച് സിനിമകളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മോന്റെ പേര് റിജ് രശ്വ. അതിനെന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഇത് ഇത്രയും ബഹളങ്ങൾ ഉണ്ടാക്കിയത് ആരാന്ന് എല്ലാവർക്കും അറിയണമെന്നുണ്ടായിരിക്കും. അവന്റെ പേര് റിജ് രശ്വ എന്നാണ്. അപ്പോ ഞാൻ സത്യത്തിൽ നല്ല കുറുമ്പനായിട്ടുള്ള ഒരു ആൺകുട്ടി വേണമെന്നൊക്കെ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത്ര കുറുമ്പവും സത്യത്തിൽ വിചാരിച്ചില്ല. അല്ല ഞാൻ ഭയങ്കര അവനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, അങ്ങനെ അതാ പറഞ്ഞ എന്നോട് ചോദിക്കണമായിരുന്നല്ലോ. ഉറങ്ങിക്കിടക്കുമ്പോ പാവായിരുന്നു. അല്ല ഇത്രയും ഉണ്ടായിരുന്നില്ല എന്തായാലും, അത് ഉറപ്പാണ്, അത് നല്ല ഉറപ്പാണ്. കാരണം എന്റെ അമ്മയും പറയാറുണ്ട് എല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത്രയധികം പൊട്ടിത്തെറി ഉണ്ടായിരുന്നില്ല, ഇത് നല്ലോണം പൊട്ടിത്തെറി ഉണ്ട്. അതെ, അങ്ങനെ ഒരു പൂ ചോദിച്ചൊരു പൂക്കാലം തന്നെന്ന് പറഞ്ഞു. അത് മറ്റേ ഒരിക്കൽ ഗുരുവായൂർ പോയപ്പോ ഈ കുഞ്ഞു ഗുരുവായൂർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറ്റിയത് പോയത്. അത് പൊതുവെ ആണുങ്ങൾക്കൊക്കെ ഉള്ള ഒരു ആഗ്രഹമാണല്ലോ, ഭാര്യ സുന്ദരി ആയിരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു, അത് കഴിഞ്ഞ് പതുക്കത് പ്രളയത്തിൽ അല്ല, വളരെ പെട്ടെന്ന് തന്നെ ഞാനത് മുന്നോട്ട് ഒരിക്കൽ മുന്നോട്ട് നീക്കി എന്നുള്ളതാണ് സത്യം. കാരണം നടന്ന് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്ന എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് സമയമൊന്നും ഞങ്ങളുടെ കാര്യത്തിൽ വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഒരുപാട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുമില്ല. ഞങ്ങൾ കുറച്ച് ഇവര് മേഴ്സി കോളേജിലാണ് പഠിച്ചിരുന്നത്, പാലക്കാട് മേഴ്സി കോളേജിലാണ് പഠിച്ചിരുന്നത്. ആ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു 6 മാസത്തിനകത്ത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഒരു ലൈഫ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പാരയാകും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ തമ്മിൽ. അപ്പോൾ അത് എന്തായാലും അന്ന് ആ പാരങ്ങ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങൾ ഏകദേശം 2 വർഷത്തോളം പ്രണയിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അച്ഛനോട് പറയുന്നതും അച്ഛനോടും അമ്മയോടും പറയുന്നതും അവിടെയും അച്ഛനോടും അമ്മയോടും പറഞ്ഞു. പിന്നെ വളരെ കാര്യങ്ങളൊക്കെ വളരെ നേരിട്ട് പോയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സോൾവ് ആയി പിന്നീട്.